നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക കേരള സഭയെ വിമർശിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ലോക കേരള സഭയ്ക്കെതിരെ നിശിതമായ വിമർശന ശരങ്ങളുമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രംഗത്ത്. ലോക കേരള സഭ ഭൂലോക തട്ടിപ്പാണെന്നും CPMന് ഫണ്ട് നൽകുന്നവർക്ക് ഒരു വിരുന്ന് നൽകുന്ന ഏർപ്പാടാണ് ലോക കേരള സഭ എന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുക്കുന്നവർ ആരാണെന്നും എന്താണെന്നും അവരുടെ പശ്ചാത്തലം എന്താണെന്നും അറിയാതെയുള്ള ഒരു രാഷ്ട്രീയ പരിപാടിയായി അധപ്പതിച്ച നിലയിലാണ് ലോക കേരള സഭയുടെ ഇന്നത്തെ നിലവാരം എന്ന് അദ്ദേഹം പ്രതികരിച്ചു. പ്രവാസികളുടെ ക്ഷേമത്തിനായി ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അനധികൃത റിക്രൂട്ടിംഗ് ഏജൻസികൾ എത്രയാണ് കേരളത്തിൽ തന്നിഷ്ടത്തിൽ വിലസുന്നത്? അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. സർക്കാരിന്റെ ധൂർത്തിനെക്കുറിച്ചും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൗരത്വ ഭേദഗതിയെ വെല്ലുവിളിച്ച പ്രമേയം പാസാക്കാൻ പ്രത്യേക സമ്മേളനം സർക്കാർ വിളിച്ചത് ധൂർത്തായി പോയി എന്നാണ് കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഏത് വിഷയത്തിലും പ്രമേയം പാസാക്കാൻ സർക്കാരിന് അനുവാദമുണ്ട്. എന്നാൽ അങ്ങനെ പാസാക്കുന്ന നിയമത്തിന് ഒരു ബില്ലിന്റെ സാധ്യത പോലും അവകാശപ്പെടാനാവില്ല. ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിലെ മുഖ്യ അതിഥിയായിരുന്നു മുരളീധരൻ. എന്നാൽ പൗരത്വ നിയമത്തിനെതിരെ നിയമസഭാ പ്രമേയം പാസാക്കിയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം സമ്മേളനം ബഹിഷ്കരിച്ചു. എന്നാൽ നേരത്തെ തന്നെ UDF ലോക കേരള സമ്മേളനം ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. UDF ബഹിഷ്കരിച്ച സമ്മേളനത്തെ പ്രശംസിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിന് നന്ദി പറയുകയും മുഖ്യമന്ത്രി ആ കത്ത് ട്വീറ്റ് ചെയ്യുകയും ചെയ്തതിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ലോക കേരള സമ്മേളനത്തിൽ 47 രാജ്യങ്ങളിൽ നിന്ന് 357 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഭാരതത്തിലെ 21 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും. ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് 28 രാജ്യങ്ങളിലെ പ്രതിനിധികളായിരുന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ UDF പ്രതിനിധികൾ ആരും പങ്കെടുത്തിട്ടില്ല. കേരളത്തിലെ നിലവിലുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരെ ഒരു കുടക്കീഴിൽ നിർത്തുവാനായി ഇങ്ങനൊരു സമ്മേളനം സർക്കാർ സംഘടിപ്പിക്കുന്നത്. അതിൽ സംസ്ഥാനത്തിനകത്തു നിന്നും ലഭിക്കേണ്ട പിന്തുണ പോലും വേണ്ട തരത്തിൽ പ്രയോജനപ്പെടുത്താൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല എന്നത് സർക്കാരിന്റെ ഭരണത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളുടെ പരിണത ഫലം തന്നെയാണ് എന്ന് പറയാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.